കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പാലായിൽ കെ എം മാണിയുടെ കബറിടത്തിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. കെ എം മാണിയുടെ ഉറ്റ അനുയായിയായിരുന്ന താൻ പി ജെ ജോസഫിനൊപ്പം നിലകൊള്ളുകയായിരുന്നു. മാണി വിഭാഗം എൽ ഡി എഫിൽ പോയപ്പോൾ പി ജെ ജോസഫിനെ ഇഷ്ടമായതുകൊണ്ടാണ് യു ഡി എഫിൽ ഉറച്ചു നിന്നത്. അപമാനിതനായി അവശിഷ്ട മാണിക്കാരനായി തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്ഥാനം രാജിവെക്കുകയായിരുന്നു. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമേ ആലോചിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് വരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. എനിക്ക് മാനസികമായി താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ രാജിവെച്ചു. അത് വരും കാലങ്ങളിൽ നമ്മളെ ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ആലോചിച്ച്, നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കുടുംബങ്ങളും ആലോചിച്ച് വേണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അപ്പോൾ കടന്നു. ഇന്നലെ മാണി സാറിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി, ഇന്നിപ്പോൾ കല്ലറ വന്ന് പ്രാർത്ഥിക്കുന്നു. മാണി ഗ്രൂപ്പിലേക്ക് തന്നെയാണോ? അല്ല, പറയാം. ഇന്നലെ മാണി സാറിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ കാരണം ഞാൻ പറയാം. ഞാൻ ആ പത്രസമ്മേളനം നടത്താൻ പോകുന്നതിന് അന്ന് എടുക്കാൻ വിചാരിച്ചു. അന്ന് എനിക്ക് എടുക്കാൻ ഞാൻ വിട്ടുപോയി. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പണം മുടക്കി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ പെരയ്ക്കകത്ത് ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു. കഴിഞ്ഞ ആവശ്യം മനസ്സാന്തി തിരഞ്ഞുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വെച്ചത് എനിക്ക് എടുക്കാൻ വിട്ടുപോയി. ആ എടുത്തുകൊണ്ട് പോകാൻ കാരണം കൂടെ പറയാം. കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ മനസ്സാർ ഭരണ ശേഷം പിളർന്നു, സി എഫ് സാറ് ജീവിച്ചിരിക്കുന്നത്. അന്ന് നിങ്ങൾ ആ പാർട്ടി ഓഫീസ് കണ്ടുണ്ടായിരിക്കും, എൻ്റെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പി ജെ ഓഫ് പടം വലുതായിട്ട് വേണം തൊട്ടപ്പുറം മനസ്സാറിൻ്റെയും സി എഫ് സാറിൻ്റെയും പടം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ബോർഡ് ഫ്ലെക്സ് എടുത്ത് മാറ്റിപ്പോൾ പലയിലെ ചില വൃത്തികെട്ടവന്മാർ കാണിച്ചു പോയി. അന്ന് എനിക്കുണ്ടായ ഫീലിംഗ് ഉണ്ടായി, അന്ന് എന്താ ആ മാണി സാറിൻ്റെയും സി എഫ് സാറിൻ്റെയും പടം മാറ്റി പിന്നെ ജോസഫ് സാറിൻ്റെ പടം മാത്രമാക്കി. ഒരു വിരോധം, ജോസഫ് സാറിൻ്റെ പടം വേണമല്ലോ. ജോസഫ് സാറിനെ നേതാവായി സി എഫ് തോമസ് സാറ് ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹമാണ് നമ്മുടെ നേതാവ്, അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു തരാം. അല്ല, ഞാൻ ജോസഫ് ഗ്രൂപ്പുകാരനായിട്ട് വന്നിരുന്നതല്ല. പി ജെ എന്ന് പറഞ്ഞ് പറയട്ടെ. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് ആ പാർട്ടി ഓഫീസിനകത്ത് ഫ്ലക്സ് ബോർഡ് ഉണ്ടായിരുന്നു. അവത്തേലും മാണി സാറിൻ്റെയും സി എഫ് സാർ ഞങ്ങളെല്ലാം പടം ഉണ്ടായിരുന്നു. ജോണി നെല്ലൂർ പോയപ്പോൾ ജോണി നെല്ലൂരിൻ്റെ പടം മാറ്റാനും നമ്മൾ മൊത്തം പടം മാറ്റി, കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും പടം വെക്കണ്ട. പക്ഷേ പി ജോസഫ് സാറിൻ്റെ വലുതായിട്ടും ആ സൈഡിൽ കെ എം മാണി സാറിൻ്റെയും സി എഫ് സാറിൻ്റെയും പടം വെക്കാൻ മര്യാദ കാണിക്കാത്ത വൃത്തികെട്ടവും വരെ കുറേ കാലമായിട്ട് കൊടുക്കുന്ന ഈ പണിയാണ്. അവശിഷ്ട മാണിക്കാരെന്ന ചിലവന്മാർ വിശേഷിച്ച് ഞങ്ങൾ അവശിഷ്ട മാണിക്കാരായിട്ട് തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആരെങ്കിലും തുടരുന്നുണ്ടോ? മാണി തന്നെ ആവുകയാണോ? അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ കെ എം മാണി സാറിൻ്റെ ഉറ്റ അനുയായിയായിരുന്നു. മാണി സാറിന് മാത്രം മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആളാണ്. ഞാനൊരാൾക്കും വേറെ മുദ്രാവാക്യം വിളിച്ചു. പക്ഷേ പി ജെ ജോസഫ് സാറ് പാർട്ടിയിൽ വഹിച്ചപ്പോൾ അദ്ദേഹത്തെ എനിക്കിഷ്ടമായിരുന്നു. അദ്ദേഹം മാത്രമല്ല യു ഡി എഫിൽ നിൽക്കുന്നു, മറ്റുള്ള ആളുകൾ എൽ ഡി എഫിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സി എഫ് തോമസ് സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ യു ഡി എഫിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും യു ഡി എഫിലേക്ക് നിന്നു. അങ്ങനെ മാണി സാറിൻ്റെയും കൂടെ പാർട്ടിയായിട്ടാണ് ഞാനിതേ കണ്ടത്. പക്ഷേ ഇപ്പോൾ അത് ജോസഫ് സാറിൻ്റെ പാർട്ടിയൊക്കെ ഇപ്പോൾ ഇത് മോൻസിൻ്റെ പാർട്ടി, മോൻസ് ഗ്രൂപ്പായി ഇത് അതപ്പതിച്ചപ്പോൾ നമുക്ക് എനിക്ക് അവിടെ തുടരാൻ യാതൊരു തരത്തിലുള്ള ആഗ്രഹവുമില്ല. കെ മാണിയുടെ ഓർമ്മദിനത്തിൽ പാലയിലെ കല്ലറയിൽ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ മഞ്ഞക്കടമ്പിനൊപ്പം കേരള കോൺഗ്രസ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച പ്രസാദ് ഉർളിവെന്നും അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു.